എനിക്കും ആശങ്കയുണ്ട്. ഇനിയിപ്പോ എല്ലാം നമ്മളും ആശങ്കപ്പെടണമല്ലോ. എവിടെയാണ് എപ്പോഴും വരുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്ത് സംഭവിക്കും? ആ ഒരു വെള്ളം കേരള എന്ന് പറഞ്ഞ് അത് തന്നെ വെള്ളം കേറുന്നില്ലേ? അപ്പൊ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ദുരന്തങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ഇതിനെ പറ്റി ചർച്ച ഉള്ളൂ. അത് കഴിയുമ്പോൾ അതങ്ങ് മറക്കും. അടുത്തവര് ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇത് പോവും, അടുത്തതാവും. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് മുല്ലപ്പെരിയാർ ഡാമിന് ബദലായിട്ട് വേറൊന്നും നിർമ്മിക്കുക, അതാണുള്ളത്. നമുക്ക് മുല്ലപ്പെരിയാർ ഡാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെയും ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് കൃഷിയാണ്, തമിഴ്നാടിന് കൃഷിയാണ് നോക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വൈദ്യുതി നോക്കുന്നു. ഇപ്പൊ നമ്മൾ നാളെ തന്നെ പൊട്ടും, അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് പൊട്ടും, അല്ലെങ്കിൽ പൊട്ടത്തെ ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല. ഇൻ കേസ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു അപകടം തന്നെ ആയിരിക്കും. തീർച്ചയായും 100% ഭീതിയോടുകൂടി തന്നെയാണ്. നമുക്ക് അവിടെ നടത്താൻ പോലും നമ്മുടെ സ്വന്തം ആൾക്കാരെ കണക്ക് തന്നെയാണ്, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. തീർച്ചയായും കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. നമസ്കാരം. കേരളത്തിൽ എപ്പോഴും ഒരു സീസൺ ചർച്ച നടത്തുന്ന ഒരു വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിഷയം. എന്തെങ്കിലും പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോഴോ പ്രളയം ഉണ്ടാകുമ്പോഴോ മറ്റോ മാത്രമാണ് ഈ വിഷയം ചർച്ചകളിൽ നിറയുന്നത്. എന്നാൽ അതിൻ്റെ അലവരി അടങ്ങുമ്പോഴത്തേക്കും ഈ ചർച്ച ഇന്ന് നിലയ്ക്കും. എന്തുമാത്രം അപകടകരമായ ഒരു ജലബോംബാണ് കേരളത്തിൻ്റെ തലമുകളിൽ നമ്മൾ ചുമക്കുന്നതെന്ന് ആർക്കും അറിയില്ല. കാരണം അത്രമേൽ ആപത്താണ് നമ്മുടെ തലയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്. 130 വർഷം പഴക്കമുണ്ട് നമ്മുടെ സ്വന്തം മുല്ലപ്പെരിയാർ ഡാമിൽ. ഇത് കേരളവും തമിഴ്നാടും ഒരേപോലെ ഇതിൻ്റെ സുഖവും ദുഃഖമെല്ലാം അനുഭവിക്കുന്ന ആൾക്കാരാണ്. തമിഴ്നാടിന് കൃഷി വേണമെങ്കിൽ മുല്ലപ്പെരിയാറിലെ വെള്ളം കൂടിയാലേ കഴിയൂ. കേരളത്തിന് വൈദ്യുതി നൽകുന്നതും മുല്ലപ്പെരിയാർ ഡാം വഴിയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിനാകെ ഒരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഡാം. കാരണം പഴയ സുർക്കി മിശ്രിതം കൊണ്ടൊക്കെയാണ് ഈ ഡാം പണിതിരിക്കുന്നത്. അതിൻ്റെ ആയുസ് കഴിഞ്ഞു, 130 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ള ചർച്ചകളൊക്കെ സജീവമാണ്. നിങ്ങൾക്ക് ജനങ്ങളോടൊക്കെ തന്നെ ചോദിക്കാം, കാരണം അവരുടെ ആശങ്കയൊക്കെ അറിയാമല്ലോ. കോട്ടയം വരെ വെള്ളത്തിൽ പോകും. 5 കിലോ പൊട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊട്ടിയാ പോയി. പേടിയുണ്ട്. ആ 130 വല്ലാത്ത പഴക്കം നിൽക്കും. അമ്മക്ക് എന്നെ ആയുസില്ലേ, അതിന്റെ ആയുസ് കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ അടിയന്തരമായിട്ട് അതിന്റെ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നായാലും സംസ്ഥാനത്തിന്റെ നിന്നായാലും അതിന് അടിയന്തരമായിട്ട് ഒരു നിലപാട് ഇപ്പോൾ എടുക്കണം. അല്ലെങ്കിൽ നാളെ നമ്മൾ വീണ്ടും ഇതൊരു ദുഃഖത്തിലോട്ട് തന്നെയാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതിന് നടപടി എടുക്കേണ്ടത് തന്നെയാണ്. സർക്കാരിന്റെ ഒരു എല്ലാവിധ സപ്പോർട്ടും അതിനുണ്ടാകണം. കേന്ദ്രത്തിൽ നിന്ന് അവർ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. രണ്ടായിട്ട് വിഭജിച്ചു പോകും. തിരുവനന്തപുരംകാരായ നമുക്ക് ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന്. പക്ഷേ ഒരുപാട് നമ്മളിവിടെ പ്രളയം ഉണ്ടാവില്ല എന്ന് കരുതി. ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് ഇവിടെ തന്നെ എന്തൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് ഒരു ഭാഗത്ത് മാത്രമല്ല, നമ്മുടെ ഭാഗത്തു നിന്നും ഇതുണ്ടാകേണ്ട സാധ്യത വളരെ കൂടുതലാണ്. അതിന് അടിയന്തരമായിട്ട് ഒരു നടപടി ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഈ കേന്ദ്രത്തിൽ നിന്ന് അറിയുന്നത്. തീർച്ചയായും 100% ഭീതിയോടുകൂടി തന്നെയാണ്. നമുക്ക് അവിടെ നടത്താൻ പോലും നമ്മുടെ സ്വന്തം ആൾക്കാരെ കണക്ക് തന്നെയാണ്, നമ്മുടെ സഹോദരങ്ങൾ തന്നെയാണ്. തീർച്ചയായും കേൾക്കുമ്പോൾ തന്നെ വിഷമം തോന്നുന്നു. ഇവിടെ മുല്ലപ്പെരിയാർ ഡാം വീണ്ടും ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജലബോംബാണെന്നാണ് പറയുന്നത്. ഒരു സാധാരണ പൊതുജനം എന്ന നിലയ്ക്ക് ചേട്ടൻ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? 128 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഒരു അന്ന് ബ്രിട്ടീഷുകാർ എല്ലാവരും കൂടെയൊക്കെ കൈയെടുത്ത് അത് പണിഞ്ഞത് കൊണ്ട് ഇത്രയും കാലം പിടിച്ചിരിക്കുന്നു. പുതിയ എഞ്ചിനീയറിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ ഇത്രയും വർഷം പോകില്ല അത്. അപ്പോൾ ആ സ്ഥിതിക്ക് എൻ്റെ അഭിപ്രായം എന്ന് പറയണത്, ഇങ്ങനെ കേരളത്തിലൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സർക്കാർ നമ്മളെ ശക്തമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം നടപടി എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊതുജനം എന്ന് പറയുമ്പോൾ ജലബോംബെന്ന് ഇപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഇത് കേൾക്കുന്നുണ്ട്, ജലബോംബാണ് ഇപ്പോൾ ഇപ്പോൾ പൊട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ താനെ അതിൻ്റെ പിന്നെ അതിനെപ്പറ്റി ആരും സംസാരിക്കുന്നുമില്ല. എന്തോ പഴയ എന്തോ എന്താ പറയാ 130 വർഷം പഴക്കമുള്ളതെന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ നാളെ തന്നെ പൊട്ടും, അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് പൊട്ടും, അല്ലെങ്കിൽ പൊട്ടത്തെ ഇല്ല, അങ്ങനെയൊന്നും നമുക്ക് പറയാനും പറ്റത്തില്ല. ഇൻ കേസ് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവർക്കും അതൊരു അപകടം തന്നെ ആയിരിക്കും. ആ മേഖലയിൽ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആ ഒരു ഗവൺമെന്റ് വേണ്ടത്ര ഗൗരവത്തോടെ ഇത് കാണുന്നില്ലെന്നുള്ളതൊന്നുണ്ടോ? ഇല്ല, അങ്ങനെ കാണുന്നില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്ന ഒരു ഇഷ്യൂ ആണല്ലോ. ഗവൺമെന്റ് കാണുന്നില്ല എന്ന് പറയുന്നില്ല, ഇവിടുത്തെ ഗവൺമെന്റ് ആയാലും ഇപ്പൊ തമിഴ്നാട് സർക്കാർ ആയാലും രണ്ടും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഇങ്ങനെ ഇതിനെപ്പറ്റി വരുമ്പോൾ പിന്നെ കുറച്ച് നാളെ സംസാരിക്കുന്നുണ്ട്, പിന്നെ അതിനെപ്പറ്റി ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതിനോട് എന്തെങ്കിലും ഒരു ശ്രദ്ധ ചെലുത്തിയിട്ട് അതിനെ എത്രയും പെട്ടെന്ന് അതിനൊരു മനസ്സിലെ ഭീതി അങ്ങ് അകറ്റണം. അതാണ് വേണ്ടത്.
ചോദിച്ചാൽ നമുക്ക് വലിയതായിട്ട് ഒന്നില്ല, കണ്ടു കണ്ടെങ്കിലും ഒക്കെ അതിഭയങ്കരമായ ഒരു ഇതല്ലേ ജനത്തിൻ്റെ ഇതും. നമ്മൾ വരും ടി വി കണ്ട് കണ്ട് നമ്മൾ ഇത് കണ്ടില്ലേ വലിയ ഇത് കാണാൻ തന്നെ ഒരു മനസ്സ്. ഇത്രയും പ്രായമുള്ള ഇത് എനിക്ക് തന്നെ കണ്ടിട്ട് നമ്മൾ സഹിക്കുന്നില്ല. പക്ഷേ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ തന്നെ ആയിരിക്കത്തില്ല, അതൊന്നുമല്ല, അത് വേറെ ഉണ്ട്. അത് ഇതുമായിട്ടുള്ള വ്യത്യാസം അത് വേറെ. മുല്ലപ്പെരിയാർ പൊട്ടിയാൽ പിന്നെ നോക്കണ്ട, അത് വേറൊരു പ്രശ്നം. ഇതല്ല മുല്ലപ്പെരിയാർ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണ്ടേ? കാരണം അത് ഇടപെടേണ്ട ആവശ്യമുണ്ടല്ലോ, സർക്കാരിനല്ലേ ഇത് ചെയ്യാൻ. ഇപ്പം സർക്കാർ ഏതിനാണ് ഇപ്പം ഇത് പറയുമ്പോൾ പറയാം, അത് ഒക്കില്ല, ഇത് പറയും മറ്റേ ഒക്കില്ല എന്ന് പറയും. ഇല്ലാത്ത പറയേണ്ട കാര്യമാണ് നമ്മുടെ കൺമുന്നിൽ കൂടി കണ്ടപ്പോൾ നമ്മളിത് ഈ സർക്കാർ അടുത്ത ഇതുകൂടെ കണ്ട് വേണം പോകാനുള്ളത്. അതാണ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് അതിൽ പറയാനൊക്കെ ഇല്ല, നമുക്കൊന്നും പറയാനൊക്കത്തില്ല. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, പേടിച്ചിട്ടും കാര്യമില്ലല്ലോ, വരുന്നത് എല്ലാരും കൂടി അനുഭവിക്കട്ടെ. മനസ്സിനകത്ത് ഒരു ആശങ്ക എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു ജലബോംബ് തലയ്ക്ക് മുകളിൽ ഇരിക്കുകയാണ്? അല്ല, ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് വരുന്നതുണ്ട്, അങ്ങനെയുള്ള ഫീലിങ്സ് ഒന്നും തോന്നുന്നില്ല. ഈ ദുരിതം തന്നെ ഒരുപാട് വിഷമിച്ചല്ലോ നമ്മളെല്ലാം. എനിക്കെന്താ പറയാനുള്ളത്, ഞാൻ പണ്ട് കാലം മുതലേ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം തന്നെയാണ്. തമിഴ്നാടും കേരളവും തമ്മിലുള്ള ചക്കാളത്തി പോരാടലും മെയിനായിട്ടുള്ള വിഷയം. ഈ വയനാട് ദുരന്തം, അതുപോലെ തന്നെ കഴിഞ്ഞ 18-19 കേരളത്തിലുണ്ടായിട്ടുള്ള ദുരിതം, ഈ പ്രളയങ്ങളെല്ലാം ഇതിൻ്റെയൊക്കെ ഒരു തുടർച്ച ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഈ കേരളം ഒന്നാക ഇല്ലായ്മ ചെയ്യാൻ പോകുന്നു എന്നൊരു സൂചന നമുക്ക് മുമ്പേ വന്നിട്ടുണ്ട്. പല പ്രഗത്ഭന്മാരും മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വിശദമായ പഠനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. പക്ഷെ അതിന് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമ്മുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. സുപ്രീം കോടതി പോലും അതിനൊരു അന്തിമ വിധി എടുക്കുവാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇന്ന് സംജാതമായിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിലെ ജനത ഭയാശങ്കയിലാണ് മുന്നോട്ടുള്ള ജീവിതം കാണുന്നത്. ഏത് സമയവും നമുക്കൊരു വലിയൊരു ഭീഷണിയായിട്ട് വരും, കേരളം നാമാവശേഷമാകാൻ പോവുകയാണെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. എനിക്കും ആശങ്കയുണ്ട്, ഇനിയിപ്പോൾ എല്ലാം നമ്മളും ആശങ്കപ്പെടണമല്ലോ. എവിടെയാണ് എപ്പോഴും വരുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല, എന്ത് സംഭവിക്കും. ആ ഒരു വെള്ളം കേരളത്തിൽ അത് തന്നെ വെള്ളം കയറുന്നില്ലേ, അപ്പൊ പിന്നെ നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് ഉണ്ട്, ഏത് ഏരിയയിൽ എങ്ങനെ സംഭവിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ മഴയും കാറ്റും എല്ലാം ആശങ്കയില്ലായിരിക്കും. ഇപ്പൊ പറയുന്ന ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് കൂടെ ഭയം വന്നോണ്ടിരിക്കുക. അപ്പൊ പിന്നെ എന്ത് സംഭവിക്കും നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു ഈ ഒരു കാലാവസ്ഥയിൽ എന്തു വേണോ സംഭവിക്കാം, മഴ ഏത് സമയത്ത് പെയ്യും നമുക്ക് അറിയാൻ പറ്റാത്ത. പിന്നെ കേരളത്തിൽ മൊത്തം അളിപ്പാളിത്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് ഡിവിഷനിലായാലും ഏത് സർക്കാർ ഓഫീസായാലും എല്ലാ കാര്യങ്ങളും ബാക്ക്വേർഡാണ്. നമുക്ക് ആരെയും പേടിയില്ല. വേറൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ, ഈ ജനങ്ങൾ, സാധാരണ ജനങ്ങൾ ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല. അവർ 2000 അല്ല 5000 ശമ്പളം വാങ്ങിച്ചാലും ഈ കേരളത്തിലെ ടാക്സ്. ഇപ്പം പ്രധാനമായിട്ട് ഞാൻ സംസാരിച്ചത് മുല്ലപ്പെരിയാറിന്റെ, മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. അതിനൊരു പോംവഴി ഇതുവരെയും സർക്കാരിനോ ജനങ്ങൾക്കോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് തമിഴ്നാട്ടുകാർ അവരെ വകയാണെന്ന് പറയും, അത് കഴിഞ്ഞ് കേരളക്കാർ പറയും നമ്മളെ വകയാണ്. ഇങ്ങനെ രണ്ട് മത്സരത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് മൊത്തം വരുന്നത്. അതിൻ്റെ യഥാർത്ഥ ഉരുളെന്താണെന്ന് അറിയില്ല. പണ്ട് ബ്രിട്ടീഷുകാർ ചെയ്തതാണ്, ഇന്ത്യക്കാർ ചെയ്ത പഴക്കമുള്ളതാണ്. ഇപ്പം തന്നെ അവിടുത്തെ പാലത്തിൻ്റെ ലോക്ക് കണ്ടുപിടിച്ചിട്ടില്ല, ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഈ സാധനങ്ങളുടെ ലോക്കുകളൊന്നും അവർക്കൊന്നും അറിഞ്ഞൂടുക. അങ്ങനെ പല സിറ്റികളും മനസ്സിലാശങ്കയുണ്ട്. ആ ഉത്ഭയമുണ്ട്, ഉത്ഭയം വരുത്തില്ലേ എന്ന് വെച്ചാൽ ഏതാണ്ട് കൊല്ലത്തിന്റെ പകുതി വരെ പോകും. അവിടെ എന്തെങ്കിലും ഡിഫക്റ്റ് പറ്റിയാൽ കൊല്ലത്തിന്റെ പകുതി വരെ നശിക്കും. തിരുവനന്തപുരം കടന്നു കരുതി എങ്ങനെ പേടിക്കാതിരിക്കണ്ട, നമുക്ക് ഒലിച്ചു പോകുന്ന വെള്ളം കടലിലേക്ക് വന്ന വെള്ളം തിരിച്ച് സുനാമിയായിട്ട് തിരിച്ചു വരാൻ പോകുന്നത്. അതല്ല, വയനാട് കണ്ടില്ലേ എവിടെ കിടന്ന്, അതിനു മുമ്പേ ബാംഗ്ലൂർ ബോർഡറിൽ കടന്നു, ഇതുവരെ ലോറി കണ്ടുപിടിച്ചില്ല. ഈ അപകടങ്ങൾ പെടുന്നതേ ജനങ്ങളെ ശ്രദ്ധ കുറവാണ്, അതാണ് മെയിൻ.
മുല്ലപ്പെരിയാർ ഡാം കുറച്ച് നാള് കൊണ്ട് വിള്ളലാണ് വിള്ളലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിതൊന്നും നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പിന്നെ സ്വാഭാവികമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു പാകപ്പഴ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു ഇപ്പം നമുക്ക് 14 ജില്ലകളുണ്ടല്ലോ, അതിൽ ഏകദേശം 7 കൂടെയൊക്കെ കയ്യിൽ നിന്നൊക്കെ പോകുമെന്നൊക്കെയാണ് സ്വാഭാവികമായിട്ടൊരു റിപ്പോർട്ട്. പിന്നെ ചെറിയ കൊല്ലം ജില്ലയും തിരുവനന്തപുരവും മാത്രം ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു ചെറിയൊരു മാറ്റം വരുന്ന തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഒക്കെ ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഏകദേശം ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 12 ജില്ലയും നല്ല രീതിക്ക് ബാധിക്കും. പിന്നെ തിരുവനന്തപുരംകാരും കൊല്ലക്കാരും വെള്ളവും ഭക്ഷണവും ഇല്ലാതെ കിടന്ന് ഓടുന്നതും കൂടെ നമുക്ക് കാണാം. സ്വാഭാവികമായിട്ട് എന്തെങ്കിലും നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കേരളം നല്ല രീതിക്ക് പോകുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. രണ്ടായി വിഭജിക്കുന്ന മാത്രമല്ല, ജനങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് പോകും, വെള്ളത്തിലേക്ക് പോകും. ആ ഒരു 3 ഇല്ലാതായി മാറും. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാറി മാറി വരുന്ന ഗവൺമെൻറ് അവരെടുക്കുന്ന തീരുമാനം, ഇത് തീരുമാനം എന്ന് പറയുന്നത് വെച്ചാൽ ഒന്ന് തമിഴ്നാട് ഇവർ സുപ്രീം കോടതി പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടിയന്തരമായിട്ട് ഇടപെട്ടിട്ട് മുല്ലപ്പെരിയാർ ഡാമിന് ബദലായിട്ട് വേറൊന്ന് നിർമ്മിക്കുക, അതാണുള്ളത്. നമുക്ക് മുല്ലപ്പെരിയാർ ഡാം ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് വെള്ളത്തിൻ്റെയും ബുദ്ധിമുട്ടുണ്ട്. അവർക്ക് കൃഷിയാണ്, തമിഴ്നാടിന് കൃഷിയാണ് നോക്കുന്നത്, പക്ഷെ നമ്മൾ ഇവിടെ വൈദ്യുതി നോക്കുന്നു. ഇതെല്ലാം കൂടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് വലുതാണ് മനുഷ്യൻ്റെ ജീവൻ. അല്ല, അതാണ് പറയുന്നത്, ഇവർ നോക്കുന്നത് അതാണ്, മനുഷ്യൻ്റെ ജീവൻ ഇത് വലുതാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ വയനാടെന്ന് ഒന്നും അല്ല ഇത്, ആയിത്തീർന്ന 3 അപ്പടിയേ പോകും. ഇങ്ങേറ്റം കൊച്ചി അടക്കം, കൊച്ചി പിന്നെ പൂവിടത്തുനിന്ന് പോകും, കൊച്ചി തൃശ്ശൂർ കോട്ടയം അങ്ങനെ വരും, ഇടുക്കിയും എല്ലാം പോകുന്നതല്ലേ. അതായത് രീതിയിലാണ് വരുന്നത് വെച്ചാൽ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ ഒരു ഗവൺമെൻറ്റിനും കുറ്റം പറയുന്നില്ല, പക്ഷെ അവർ നാളെ എന്തെന്നുള്ള രീതിയിൽ ചിന്തിച്ച് പോകണം, ഇത്രയേ പറയാനുള്ളൂ. ദുരന്തം കണ്ടല്ലോ. അപ്പോൾ അപ്പോൾ ചർച്ചയുടെ എല്ലാവരും പറഞ്ഞ അടുത്തൊരു കാര്യം എന്തായാലും മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ജനം എന്നതിലേക്ക്, ഒരു പൊതുജനം എന്നതിലേക്ക് ചേട്ടന് ആശങ്കയുണ്ടോ, പേടിയുണ്ടോ? അവിടെ ഇനിയിപ്പോൾ ഉരുൾപൊട്ടാൻ സാധ്യത. ഈ ഡാമിനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ 3-4 ജില്ല ഒരിച്ചും കടകളിൽ പോകുമ്പോൾ ശരിയാണത്. ആശങ്കയുണ്ട്. ഉടനെ ഒരു തീരുമാനം വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിപ്പോ ഓരോരോ വിഷയം വരുമ്പോ ചർച്ചാ വിഷയമാവും, പെണ്ണ് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മറക്കും. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിലൊരു ഭീതി അല്ലേ ഒരു ജനബോബ്? പണ്ട് വീട്ടിലൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ അതിനെ പറ്റിയൊക്കെ? ഇപ്പൊ വയനാടത്തെ അപകടം കണ്ടല്ലോ, അതുപോലെ നമുക്ക് കേരളത്തെ താങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്താണ് മുല്ലപ്പെരിയാർ ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കയുണ്ടോ? വീട്ടിലൊക്കെ ഇതിനെ പറ്റി സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറുണ്ട്. പേടിയുണ്ട്? ഒരു കാര്യമുണ്ട്, ഇങ്ങനെയുള്ള ചില ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ചർച്ചയാവുന്നത്. ദുരന്തങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ഇതിനെ പറ്റി ചർച്ചയുള്ളൂ, അത് കഴിയുമ്പോൾ അതങ്ങ് മറക്കും. അടുത്തവര് ഇത് കിട്ടുമ്പോഴത്തേക്ക് ഇത് പോവും, അടുത്തതാവും. പക്ഷേ മുല്ലപ്പെരിയാർ എന്ന് സംഭവിച്ചാൽ പിന്നെ ചർച്ച ചെയ്യാൻ നമ്മൾ ആരും ഉണ്ടാവില്ല. അതാണല്ലോ വാസ്തവം. അതിനെ പറ്റി ചർച്ച ഇപ്പം ചർച്ച നടക്കും, പിന്നെ നിങ്ങളായി നടക്കും. ഡാമിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പലപ്പോഴായി പല വിദഗ്ധരും പല ഭേദഗതികളും പല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ പ്രാവർത്തികമാക്കാൻ സർക്കാരിന്, മാറി മാറി വരുന്ന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ജനങ്ങളുടെ താല്പര്യങ്ങളൊക്കെ ബലി കഴിക്കുവാറാണ് പതിവ്. ഏതായാലും ഇതൊരു ജലബോംബ് തന്നെയാണ്, ജനങ്ങളുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുകയാണ്. ഏത് നിമിഷവും എന്ത് വേണവും സംഭവിക്കാം എന്ന് പറയുന്നത് ഞങ്ങളല്ല, ജനങ്ങളാണ്. മണ്ഡലം മല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം സുജിത് മാരാർ സൈനിങ് ഓഫ്.